എന്റെ മോള് പ്രസവിച്ചു അവൾ പ്രസവിച്ചത് ഒരു പെണ്ണുണ്ണിയാണ് ഉണ്ണിക്ക് പേരിട്ടത് സെഹറ എന്നാണ് അവൾ പ്രസവിച്ചത് പട്ടാമ്പി താലൂക്ക് ആസ്പത്രിയിലാണ് പ്രസവിച്ചത് ഇ ഇന്ന് ഞാൻ വരുന്നത് അതിന്റെ വിശേഷമായിട്ടാണ് ഞാൻ വരുന്നത് എന്റെ മോളെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കൊല്ലമാണ് പ്രഗ്നന്റ് ആയത് ഞങ്ങളൊക്കെ ഒരു കുഞ്ഞു കാല് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി വിശേഷം അറിഞ്ഞപ്പോൾ നമ്മൾ ഏത് ഡോക്ടറെ കാണിക്കേണ്ടതെന്ന് ആകെ ഒരു കണ്ടീഷനായി അപ്പോൾ ഇവിടെ എല്ലാവരോടും അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ് പട്ടാമ്പി തന്നെ വലിയ വലിയ പ്രൈവറ്റ് ആസ്പത്രികളുണ്ട് അതിൻ്റെ കാണിക്കാൻ അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പ്രൈവറ്റ് ആസ്പത്രിയിലൊന്നും അങ്ങനെ വയ്യാതെ വന്നാൽ പോവാറില്ല ഞാൻ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ഒരു സീനത്ത് ഡോക്ടർ പറഞ്ഞൊരു ഡോക്ടറുണ്ട് ആ ഡോക്ടർ എനിക്ക് ചെറിയൊരു പരിചിയും പരിചയം കൂടിയാണ് അപ്പോൾ ആ ഡോക്ടറെ ഞാൻ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ മോളെയും ഞാൻ ആ ഡോക്ടറെ തന്നെ കാണിക്കാമെന്ന് തീരുമാനിച്ച് ഏഴ് മാസം വരെ ഞങ്ങൾ ആ ഡോക്ടറെയാണ് ആണ് കാണിച്ചുകൊണ്ടിരുന്നത് ഏഴാം മാസം ആവുമ്പോൾ സീനത്ത് ഡോക്ടർ അവിടെ നിന്ന് ട്രാൻസ്ഫറായി ഒറ്റപ്പാലം ആസ്പത്രിക്ക് പോയി അപ്പം ഞങ്ങൾക്ക് ആകെ ബേജാറായി എനിക്ക് താൽ സാധാ പ്രൈവറ്റ് ആസ്പത്രിയിൽ കാണിച്ചാൽ എങ്ങനെയുണ്ടാവും നമ്മൾ ആത്യത്തിൽ നിന്നേ കാണിച്ചില്ലല്ലോ നമ്മൾ ഈ ആ ഡോക്ടറല്ലേ കാണിച്ചതിനുള്ള ഒരു ഭയങ്കര ഒരു ടെൻഷൻ ബജാറുമായി എന്നിട്ട് ഞങ്ങൾ ആ ബജാറ് തീർക്കാൻ വേണ്ടിയിട്ട് സീനത്ത് ഡോക്ടറെ തന്നെ ഒരു ദിവസം കൂടി ഞങ്ങൾ പോയി കണ്ട് അപ്പോൾ സീനത്ത് ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അവിടെ തന്നെ കണ്ടോളിയും പക്ഷെ ഒറ്റപ്പാലം നിങ്ങൾ പ്രസവത്തു വന്നാൽ അവിടെ എത്തുമ്പോഴത്തേക്ക് വേദന വന്ന് എത്തുമ്പോഴത്തേക്ക് ആകെ പ്രശ്നമാവും ഞാൻ എത്തുമ്പോഴത്തേക്കും ടൈം പിടിക്കും പറഞ്ഞിട്ട് ഇവിടെ തന്നെ നിങ്ങൾ കാണിച്ചാൽ മതി ഇവിടെ രണ്ട് ഡോക്ടർമാർ വരുന്നുണ്ട് അവർ പോലെ തന്നെ നല്ല ഡോക്ടർമാർ തന്നെ നിങ്ങൾ ബജാറാവും വേണ്ട ഇവിടെ തന്നെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഇവിടെ തന്നെ കാണിച്ചു പുതിയ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു പുതിയ ഡോക്ടർ മിനി ഡോക്ടർ ഒന്ന് ഒന്ന് അനിത ഡോക്ടർ അങ്ങനെ രണ്ട് ഡോക്ടറുമാണ് പുതിയതായിട്ട് വന്നത് ഈ മിനി ഡോക്ടറെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് മിനി ഡോക്ടറെ കണ്ടാലും മിനി ഡോക്ടർ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തന്നിരുന്നു എല്ലാം മോളെ എല്ലാം സുഖമാണോ എന്നൊക്കെ പരിശോധിക്കുകയൊക്കെ ചെയ്യും നല്ല ഡോക്ടറായിരുന്നു നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും കൂടിയിട്ട് ആ ഡോക്ടറോട് ചോദിച്ചാൽ അവർ സാവകാശത്തിൽ പതുക്കെ നമുക്ക് മനസ്സിലാവേണ്ട രീതിയിൽ പറഞ്ഞു തരുകയും ചെയ്യും ഒന്നും മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി ചോദിച്ചാൽ ദേഷ്യപ്പെടോ ചീത്ത പറയോ ഒന്നും ചെയ്യില്ല പതു സാവകാശം പറഞ്ഞ് മനസ്സിലാക്കി തരും നല്ല മനസ്സിലായിരുന്നു നല്ല ഡോക്ടറാണത് അവരും അവരെയാണ് പ്രസവിക്കുന്നവരെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഒക്ടോബർ നാലാം തീയതി ഒരു ഏഴ് എട്ട് മണിയാകുമ്പോൾ എൻ്റെ മോള് ആകെ അസ്വസ്ഥതയായിരുന്നു അപ്പോൾ എനിക്ക് ആകെ വേജാറായിരുന്നു എന്താച്ചാ ഒക്ടോബർ എട്ടാം തീയതിയാണ് ഡേറ്റ് പറഞ്ഞത് അപ്പോൾ ഡേറ്റും ആയല്ലോ എന്ന് ആകെ ഞാൻ പേടിച്ചു അവളെ മാപ്പിളേനെ വിളിച്ച് പറഞ്ഞു എന്നിട്ട് ഞാൻ എൻ്റെ മോനെയും കൂട്ടി അവളെ ആസ്പത്രിയിൽ കൊണ്ടുപോയി ആസ്പത്രിയിൽ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് അവളെ ഭർത്താവ് അവിടെ എത്തിയിരുന്നു എന്നിട്ട് അവിടെ ഡ്യൂട്ടി ഡോക്ടറാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചു കാണിച്ചപ്പോൾ ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞു ഇത് പ്രസവ വേദനയൊന്നും അല്ല എന്നാൽ നിങ്ങൾ ഡേറ്റ് അടുത്തില്ല എട്ടാം തീയതി അല്ല അപ്പം നിങ്ങൾ അഡ്മിറ്റ് ആയിക്കോളി പറഞ്ഞ് അപ്പം തന്നെ അവിടുത്തെ സിസ്റ്റർമാർ മിനി ഡോക്ടറെ വിളിച്ച് ചോദിച്ച് മിനി ഡോക്ടർ ഡോക്ടറെ അഡ്മിറ്റാക്കാൻ പറഞ്ഞ് ഞങ്ങളവിടെ വാർഡിൽ കൊണ്ട് അഡ്മിറ്റാക്കി എന്നിട്ട് രാവിലെ മുതൽ പിറ്റേ ദിവസം രാവിലെ മുതൽ എന്ന് വെച്ചാൽ അഞ്ചാം തീയതി രാവിലെ ഡോക്ടർ വന്ന് ഡോക്ടർ വന്ന മുതൽ സിസ്റ്റർമാരോട് ഡോക്ടർ പറയുന്നതിനനുസരിച്ച് അഞ്ച് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ലേബർ റൂമുകൾ കൊണ്ടുപോവുക പരിശോധിക്കുക കൊണ്ടുവരിക കൊണ്ടുപോവുക പരിശോധിക്കുക കൊണ്ടുവരിക അങ്ങനെ അവൾക്ക് കുറേശ്ശെ വേദന ഉണ്ടായിരുന്നു അങ്ങനെ ആറാം തീയതി എട്ട് മണിയോടെ കൂടി കുട്ടി പ്രസവിച്ച് ഇടയ്ക്ക് വന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനി ഡോക്ടർ ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ ബ്ലഡ് സംഘടിപ്പിച്ച് വെച്ചിട്ടുണ്ടോ ചിലപ്പോൾ സിശേറിയം വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു പറഞ്ഞാലും കൂടിയിട്ട് എൻ്റെ മനസ്സിൽ പേടി ഉണ്ടായിരുന്നു പക്ഷെ ആ ഡോക്ടറുടെ പ്രകൃതം എല്ലാ കാര്യങ്ങളും ഉള്ളതുപോലെ പറയുന്നതാണ് ഒന്നും മറച്ചു വെക്കില്ല ചിലവർ പേടിക്കും ചിലവർ ധൈര്യമായിരിക്കും പക്ഷേ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു ചെറിയ പേടിയുണ്ടായിരുന്നു എൻ്റെ എനിക്ക് ധൈര്യം തന്നിരുന്നു പിന്നെ അങ്ങനെ അവൾ സുഖമായിട്ട് പ്രസവിച്ചു അതിന് ശേഷം ഇവളെ കാണുന്നതും പരിശോധിക്കുന്നതൊക്കെ അനിത ഡോക്ടറായിരുന്നു ഈ അനിത ഡോക്ടർ കുറച്ച് പ്രായമുള്ള ഡോക്ടർ കേട്ടോ ഡോക്ടർ നോക്കിയത് സ്വന്തം മക്കളെ നോക്കണതുപോലെ സ്വന്തം മകളെ നോക്കണതു പോലെയാണ് എൻ്റെ മോളെ നോക്കിയത് എൻ്റെ മോളെയും എൻ്റെ കുട്ടീനെയും നോക്കിയത് അവരുടെ സ്വന്തം മകളെ പോലെ നോക്കി ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി അനിത ഡ ഡോക്ടറെ എന്താ കുട്ടികളെയൊക്കെ നല്ലതുപോലെ നോക്കണ്ട അവരെ പ്രായമോ അവരെ വയ്യായി ഒന്നും അവർ കണക്കിലെടുക്കണില്ല ഈ വയ്യാത്തവര് പോയാൽ അത്രത്തോളം അവരെ സ്നേഹിക്കണമുണ്ട് നോക്കണമുണ്ട് അതേപോലെ തന്നെ ഞങ്ങളുടെ കൂടെ സിസ്റ്റർമാരും നല്ല സഹകരിച്ചിരുന്ന് നല്ല സ്വഭാവമുള്ള സിസ്റ്റർമാരാണ് നമുക്ക് എന്തെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ അവരോട് പോയി ചോദിച്ചവർ മിനി ഡോക്ടർ പറയണ പോലെ തന്നെ സാവകാശം പതുക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും പേപ്പറുകളൊക്കെ ചിലപ്പോൾ എനിക്ക് അവിടെ ഒപ്പിടണം അറിയില്ല ഒന്നുകൂടി ചോദിക്കും അപ്പോഴും അവർ ഇന്നിടത്തിൽ ഒപ്പിടണമെന്ന് പതു ദേഷ്യപ്പെടോ ഒന്നും ചെയ്യാതെ സാവകാശം പറഞ്ഞ് മനസ്സിലാക്കി തരുമായിരുന്നു അങ്ങനെ പ്രസവിച്ച അമ്മമാർക്ക് മൂന്ന് ദിവസം അവിടെ ഒരു ക്യാൻ്റീൻ ഉണ്ട് അതിൽ ആസ്പത്രിയുടെ കൂടി മൂന്ന് ദിവസത്തെ ഭക്ഷണം ചായ കടി ഫുഡ് എല്ലാ സാധനങ്ങളും മൂന്ന് ദിവസം ആസ്പത് കൊണ്ടുവന്ന് തരും കൊണ്ടുവന്ന് തരില്ല നമ്മൾ പോയി വാങ്ങണം പിന്നെ ബാക്കിയുള്ളവർക്ക് നമ്മൾ നമ്മളടുത്തിരിക്കുന്നവർക്ക് ആസ്പത്രിയിൽ തന്നെ ഭക്ഷണമുണ്ട് കഞ്ഞി ചിലപ്പോൾ കഞ്ഞി ഉണ്ടാവും ചിലപ്പോൾ ചോറ് സദ്യ പോലത്തെ ചോറായിരിക്കും പിന്നെ നമ്മൾ ഒരാൾക്ക് മാത്രമേ അവിടെ കുട്ടിയുടെ അമ്മയുടെ അടുത്ത് ഇരിക്കാൻ പറ്റുള്ളൂ ആണുങ്ങൾക്ക് വരാം വന്ന് കണ്ടു പോകാത്ര തന്നെ രാത്രി ഇരിക്കാനോ കിടക്കാനോ പറ്റില്ല കിടക്കാം പുറത്ത് കിടക്കാം അങ്ങനെ ഞങ്ങൾ ആറ് ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടറോട് അഡ്മിറ്റ് ഡിസ്ചാർജ് ചോദിച്ച് ഡിസ്ചാർജ് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് അത് തരില്ല പറഞ്ഞ് മോളോട് പറഞ്ഞ് നിന്നെ ഡിസ്ചാർജ് ആക്കാനൊന്നും ഞങ്ങൾക്ക് എനിക്ക് തോന്നണില്ല അത് എന്താണെന്ന് ചോദിച്ചാൽ തീരെ ബ്ലഡ് ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞിട്ട് ഇവൾക്ക് ഒരു പേടി ബ്ലഡ് കയറ്റാൻ അപ്പം ഞാൻ പറഞ്ഞ് ഒരാഴ്ച ഞങ്ങൾ വീട്ടിൽ പോയിട്ട് വന്ന് കയറ്റിയാൽ എന്താന്ന് നോക്കിയാൽ പോരെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് അതൊന്നും പറ്റത്തില്ല ബ്ലഡ് തീരെ ഇല്ല കുട്ടിക്ക് ബ്ലഡ് കയറ്റിയിട്ടേ വിടുള്ളു പിന്നെ അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരണം അത് ഞങ്ങൾ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞിട്ട് എന്നാലും ഡോക്ടർ വിടണില്ല എന്നിട്ട് അവൾക്ക് ബ്ലഡ് കയറ്റാൻ പേടുക പറഞ്ഞപ്പോൾ ബ്ലഡ് പോലത്തെ ഒരു മരുന്നുണ്ട് അത് അഞ്ച് കുപ്പി കയറ്റണം പറഞ്ഞ് രണ്ട് കുപ്പി അവിടെ നിന്ന് തന്നെ പോന്നു എന്നിട്ട് പറഞ്ഞ് ഒന്നരാട ഒന്നരാട വന്ന് മൂന്ന് കുപ്പിയും കൂടി കയറ്റണമെന്ന് എന്നിട്ട് അവർ വരുമ്പോൾ മോളോട് പറഞ്ഞ് നെബീസ വരൂ എന്നൊക്കെ പറഞ്ഞ് പോണുണ്ട് ഇനി നീ വരുമോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളെ വിട്ടത് അങ്ങനെ ഞങ്ങൾ രണ്ട് കുപ്പി മരുന്നും കയറ്റി വീട്ടിൽ വന്ന് ഹലന്തിരില്ല ഇതുവരെ പഠിച്ചും സഹായിച്ച് എൻ്റെ മോൾക്കും കുട്ടിക്കും ഒരു കുഴപ്പമില്ല ഇപ്പോഴും ഒന്നര പോയിട്ട് ആ മൂന്ന് കുപ്പി മരുന്ന് കയറ്റണം പറഞ്ഞത് ഇന്നലെ ഒന്ന് കയറ്റി വന്ന് ഇനി നാളെയാണ് ഒന്ന് പിന്നെ ഒന്ന് ചൊവ്വാഴ്ചയാണ് കയറ്റേണ്ടി വരുക അതുകൊണ്ട് ഇതുവരെ കുഴപ്പമൊന്നുമില്ലാതെ പോകേണ്ടത് പഠിച്ചും സഹായിച്ച് നിങ്ങൾ എല്ലാവരും എൻ്റെ കുട്ടിക്കും എൻ്റെ കുട്ടിയുടെ ഉണ്ണിക്ക് വേണ്ടിയിട്ട് ദോരിക്കണം എല്ലാവരും ദോരിക്കണം അതേപോലെ ഗവൺമെൻറ് ആസ്പത്രി പറഞ്ഞാൽ എല്ലാവരും ചോദിക്കും കുട്ടീനെ എവിടെ കാണിക്കുന്നത് അത് ഗവൺമെൻറ് അപ്പോൾ ചോദിക്കുക അതാ ഗവൺമെൻറ് ആസ്പത്രിയിലാണോ നിങ്ങൾ അവിടെ കൊണ്ടുപോയിക്കൂടെ ഇവിടെ കൊണ്ടുപോയിക്കൂടെ ചോദിക്കും എൻ്റെ അനുഭവം വെച്ച് നോക്കുമ്പോൾ ഗവൺമെൻറ് ആസ്പത്രി പ്രൈവറ്റ് ആസ്പത്രിയെ ബെറ്ററാണ് നമ്മളെ പോലെ സാധാരണക്കാർക്ക് നല്ലൊരു സഹായം കൂടിയാണ് പിന്നെ അവിടുത്തെ സിസ്റ്റർമാർ ക്യാഷ് ആർട്ടിയിലുള്ള സിസ്റ്റർമാർ വരെ എൻ്റെ മോളെ നോക്കിയിരുന്നു പിന്നെ ഒന്ന് ഇച്ചിരി അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വരും അതെന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും മനുഷ്യന്മാരല്ലേ അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം ഒക്കെ ഇല്ലേ അതുകൊണ്ട് ഒന്നുകൂടി പറയുകയാണ് എൻ്റെ അനുഭവം വെച്ച് ഗവണ്മെൻറ്റ് ആശുപത്രി എല്ലാവർക്കും ബെറ്ററാണ് നമ്മളെ പോലെ സാധാരണക്കാർ കേൾക്കാൻ നല്ല ഒരു ഹെൽപ്പായിരിക്കും ഗവൺമെൻറ് ആസ്പത്രി അതാരും ഗവൺമെൻറ് ആസ്പത്രി പറഞ്ഞ ആരും പുച്ഛിച്ച് കളയാൻ പാടില്ല അത് എല്ലാ സഹായങ്ങളും അവിടെ തന്നെ നമുക്ക് കിട്ടും